ലോക ഫുട്ബോളിലെ തന്നെ ഇതിഹാസ താരമായിട്ടുള്ള ലയണൽ മെസ്സിയെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് വളരെ പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 1987 ജൂൺ 24 ഈ ലെജൻഡ് ആയിട്ടുള്ള താരം ജനിക്കുന്നത്. അദ്ദേഹം അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ 11 വയസ്സിൽ അദ്ദേഹത്തിന്റെ വളർച്ച നിന്നുപോയി. അദ്ദേഹത്തിന് സാധാരണ ഉണ്ടാവേണ്ട വളർച്ചയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പാരന്റ്സിന് ഏകദേശം മാസം $900 ചിലവ് വരുന്ന ട്രീറ്റ്മെന്റ് നടത്താനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും തന്റെ മകന് ചികിത്സ നൽകാൻ പരമാവധി ആ കുടുംബവും അദ്ദേഹത്തിന്റെ പാരന്റ്സും പരിശ്രമിച്ചു എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ഫാക്ട്, ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ആ താരത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവന്റെ ഉയരമാണ്. എന്നാൽ ആ ഉയരം ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ലയണൽ മെസ്സിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉയരമെന്ന് പറയുന്നത് 1.69 meter. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോളേഴ്സ് എന്ന് കരുതപ്പെടുന്ന ലയണൽ മെസ്സി, റൊണാൾഡോ. അതായത് മെസ്സിയുടെ ഏറ്റവും കരുത്തനായ എതിരാളിയായിട്ടുള്ള റൊണാൾഡോയ്ക്ക് 1.87 meter ഉയരമുള്ളപ്പോ മെസ്സിക്ക് 1.69 meter ഉയരം മാത്രമേ ഉള്ളൂ എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഫുട്ബോൾ ലെജൻഡ് എന്ന് പറയാവുന്ന നെയ്മറിന് പോലും 1.75 meter ഉയരമുണ്ട്. അതായത് ഉയരക്കുറവുണ്ടായിരുന്നിട്ടും ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ ഇതിഹാസമായി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് ഫുട്ബോളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ്. മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, തന്റെ കുടുംബം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ഒരു കാലം, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞ കാലം, മകന് ചികിത്സിക്കാൻ പണമില്ലാതെ വിഷമിച്ച അച്ഛനമ്മമാരുടെ ആ കാലം, അവിടെ നിന്ന് ലയണൽ മെസ്സി ഇന്നെത്തി നിൽക്കുന്നത് ലോകത്തെ അതിസമ്പന്നരായ മനുഷ്യരുടെ പട്ടികയിലാണ്. ഫോർബ്സ് മാസികയുടെ പട്ടികയിലെ കണക്കുകൾ അനുസരിച്ച് 2022 ലോകത്ത് ഏറ്റവും അധികം നെറ്റ്വർത്ത് ഉള്ള ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ ലയണൽ മെസ്സിയാണ്. $130 million ആസ്തിയാണ് ഈ താരത്തിന്റെ പേരിലുള്ളത്. അതായത് ഏകദേശം 1,75,45,94,500 Indian rupees ആസ്തിയുണ്ട് ലയണൽ മെസ്സിക്ക്. 1,000 crore മുകളിൽ ആസ്തി. അപ്പോൾ അദ്ദേഹം ചില്ലറക്കാരനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നാലാമത്തെ ഫാക്ട്, ഒരു കാലത്ത് തന്റെ ഉയരക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം, ആ ഒരു അവസ്ഥ പരിഹരിക്കാൻ കഴിയാതിരുന്ന ലയണൽ മെസ്സിക്കും കുടുംബത്തിനും ഇന്ന് 100 അത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന യുവാക്കളെയും യുവതികളെയും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. മകന്റെ ചികിത്സാ ചിലവ് പോലും വഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന ജോർജ് മെസ്സി, അതായത് ലയണൽ മെസ്സിയുടെ പിതാവ്, ഇന്ന് ആ മകന്റെ നേട്ടങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. മാത്രമല്ല ലയണൽ മെസ്സിയും ജോർജ് മെസ്സിയും ഒരുപാട് പേരെ ഇന്ന് സഹായിക്കുന്നുണ്ട്. അത്തരത്തിൽ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ജോർജ് മെസ്സിയും ലയണൽ മെസ്സിയും ഇന്ന് നടത്തുന്നുണ്ട്. അതായത് തനിക്ക് കിട്ടുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാനും ഇവർ മറക്കുന്നില്ല. അതും മെസ്സിയുടെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ഒരു ക്വാളിറ്റി തന്നെയാണ്. അഞ്ചാമത്തെ ഫാക്ട്, വളരെ ചെറുപ്പം മുതൽ തന്നെ മകന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ, അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ കുടുംബം കാറ്റലോണിയയിലെ അവരുടെ ബന്ധുക്കൾ മുഖേന 2000 September മെസ്സിയുടെ കുടുംബം ബാഴ്സലോണയുമായി ഒരു ട്രയൽ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ടീം ഡയറക്ടർക്ക് മെസ്സിയുടെ പ്രകടനത്തിൽ മതിപ്പുണ്ടാവുകയും ഈ യുവാവിനെ തങ്ങൾക്ക് തന്നെ വേണമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ട പേപ്പേഴ്സ് ഒന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പേപ്പറും ഇല്ലാത്തത് കൊണ്ട് ആദ്യമായിട്ട് കോൺട്രാക്ട് എഴുതി കൊടുക്കുന്നത് ഒരു നാപ്കിനിലാണ്. പേപ്പർ നാപ്കിനിൽ എഴുതിക്കൊണ്ടാണ് മെസ്സിയെ ആദ്യമായിട്ട് ഈ ബാഴ്സലോണ ഏറ്റെടുക്കുന്നത്. വർഷം 2000 December 14. നാപ്കിൻ പേപ്പറിൽ എഴുതിയ ആ ഒരു കരാറ് ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത്രേ. അന്ന് മെസ്സിക്ക് പ്രായം 12 മാത്രം. ആറാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച യൂത്ത് സൈഡ് എന്നറിയപ്പെടുന്ന ബേബി ഡ്രീം ടീമിന്റെ ഭാഗമായിരുന്നു മെസ്സി. 2002 ഏകദേശം 36 goals 30 games നിന്നായി നേടിക്കൊണ്ട് മെസ്സി അന്ന് ടോപ്പ് സ്കോറർ ആയിരുന്നു. അത് മെസ്സിയുടെ കരിയറിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ബാഴ്സലോണ എന്ന ക്ലബിന്റെ വളർച്ചയിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു.
ലോകത്തെ വിലമതിക്കാനാവാത്ത താരമായി മെസ്സി വാഴ്ത്തപ്പെട്ട കാലമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏഴാമത്തെ മറ്റൊരു ഫാക്ട്, ഇതിഹാസ താരമായ മെസ്സിയുടെ പേരിൽ ഒരുപാട് വേൾഡ് റെക്കോർഡുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ്, ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ വ്യക്തി, അതായത് ആ ഒരു നേട്ടം മുള്ളറിന്റെ പേരിലായിരുന്നു. അദ്ദേഹം 85 ഗോളുകൾ നേടിയ 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന റെക്കോർഡ് 2012 മെസ്സി തകർത്തെറിഞ്ഞുകൊണ്ട് 91 ഗോളുകളാണ് ആ വർഷത്തിൽ നേടിയത്. അങ്ങനെ മെസ്സിയുടെ പേരിൽ ആ ഒരു റെക്കോർഡ് ഇന്നും തകർക്കാൻ കഴിയാത്ത റെക്കോർഡായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എട്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട്, ഒരു പക്ഷെ ഇതും ആർക്കെങ്കിലും തകർക്കാൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം, അതായത് ഫിഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരങ്ങളിൽ ഒന്നായ ബാലൻറ്റിയോർ 7 തവണയാണ് മെസ്സി നേടിയിട്ടുള്ളത്. ഇത് വേൾഡ് റെക്കോർഡാണ്. ഈ ഒരു ബാലൻറ്റിയോർ പുരസ്കാരം എന്ന് പറയുന്നത് സ്പോർട്സ് കാറ്റഗറിയിലെ തന്നെ വേൾഡിലെ ഏറ്റവും വിലമതിക്കാനാവാത്തൊരു അംഗീകാരമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ഒരു പുരസ്കാരം 7 തവണ നേടിയ ഇതിഹാസ താരമാണ് ലയണൽ മെസ്സി. 9ാമത്തെ ഫാക്ട്, ബാഴ്സലോണ എന്ന ക്ലബിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ഗോളുകൾ വാരിക്കൂട്ടിയ ഗോൾ വേട്ടക്കാരനായിരുന്നു മെസ്സി. മെസ്സിയുടെ റെക്കോർഡുകൾ ഒരു വലിയ പുസ്തകത്തിൽ എഴുതാൻ പാകത്തിനുണ്ട് ബാഴ്സലോണയ്ക്ക്. അത്രയും റെക്കോർഡുകളാണ് ആ ക്ലബിൽ കളിക്കുമ്പോൾ മാത്രം ലയണൽ മെസ്സി നേടിയിട്ടുള്ളത്. 308 ഗോളുകളാണ് ആ ക്ലബിലെ തന്റെ കാലയളവിനിടയിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. ഇത് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ കോമ്പറ്റീഷൻസിന്റെ കാര്യമാണ്. ഇതിനു പുറമെ മറ്റ് എത്രയോ മത്സരങ്ങളിൽ മെസ്സി അടിച്ചു വാരിയതെല്ലാം തന്നെ റെക്കോർഡുകളാണ്. 9ാമത്തെ ഫാക്ട്, ഈ മെസ്സിയുടെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ്. ലാലിഗയുടെ ഹിസ്റ്ററിയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള ആളും മെസ്സി തന്നെയാണ്. 16 സീസണുകളിൽ നിന്നായിട്ട് 35 ഹാട്രിക്കുകളാണ് മെസ്സി അടിച്ചു കൂട്ടിയത്. അത് ഒരുപക്ഷെ ഇനിയുള്ള അടുത്ത കാലത്തൊന്നും, ഒരുപക്ഷെ കുറെ വർഷങ്ങളിലേക്ക് ആർക്കും തിരുത്താൻ കഴിയാത്തൊരു റെക്കോർഡാണ്. 10ാമത്തെ ഫാക്ട്, തന്റെ കരിയറിൽ ഏകദേശം 798 ഗോളുകളാണ് ഇതിനോടകം തന്നെ മെസ്സി അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇതിൽ പലതും ലോകത്ത് റെക്കോർഡുകൾ സൃഷ്ടിച്ചതാണ്. ക്ലബുകൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മെസ്സി അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് ഫുട്ബോൾ ആരാധകർക്ക് പലപ്പോഴും സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ഒരു താരത്തിനും മറികടക്കാൻ കഴിയാത്തത്ര റെക്കോർഡുകൾ മെസ്സി നേടിയിട്ടുണ്ട്. ഈ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ പേരിൽ ഇപ്പോൾ ഇതാ 2022 കപ്പ് കൂടി ഉയർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അർജന്റീന ആരാധകരുടെ 10 ആണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പിന്റെ ഫലം കൂടിയാണ് 22 അവർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മെസ്സി കളിക്കുമ്പോൾ തന്നെ, മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെ കപ്പ് ഉയർത്തണമെന്നതായിരുന്നു ലോകമൊട്ടാകെയുള്ള അർജന്റീന മെസ്സി ആരാധകരുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായത്. ഇപ്പോൾ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ വേൾഡ് കപ്പ് ഉയർത്തി വിട പറഞ്ഞതുപോലെ ഫുട്ബോൾ ഇതിഹാസമായ ലയണൽ മെസ്സിക്കും ആ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്.